ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, പി സി ജോർജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ ഇന്നലെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായതാണ് പാലാരിവട്ടത്ത്. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നിരിക്കുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ 23,000 മുസ്ലിം വോട്ടിൽ കണ്ണു നട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരുക്കിയ ഈ കെണി, അതായത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പി സി ജോർജിനെ അകത്തിടണമെന്നുള്ള ഒരു പിടിവാശി, ആ പിടിവാശി ഏതായാലും ജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നേ ദിവസം കേരള ഹൈക്കോടതി പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്ന പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ പ്രസംഗത്തിന് ശേഷം, അതായത് ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം വെണ്ണലയിലും സമാനമായ രീതിയിൽ പ്രസംഗിച്ചിരിക്കുന്നു. അതായത് കോടതി പറഞ്ഞ കാര്യങ്ങൾ തെറ്റിച്ചിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും പി സി ജോർജ് പുലിക്കുട്ടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, 100% ഉറച്ചു നിൽക്കുന്നു, ജാമ്യം കിട്ടിയാൽ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് കൊണ്ടാണ് പി സി ജോർജ് ഇപ്പോൾ ജയിലിലേക്ക് യാത്രയായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ നിമിഷത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്തയും ഇതുതന്നെയാണ്. പി സി ജോർജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള അപ്ഡേഷൻസ് വരുന്ന മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.